Priega Deo Penanso Diei. One year, Kuriakos Maria Bor, Episcopa, Paul Manalu, Mata, Vaidiga, Sukut, the collection, Mas and Maria Savotri, Savodan. Valade സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സമ്മതിച്ചത്. ആദ്യം ഒരു ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ എബ്രഹാം തോമസ് അച്ഛൻ ഇതിനെ കുറിച്ച് ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞ പൊതുവെ നമ്മുടെ ഒരു പ്രയോഗമുണ്ട്, പ്രശ്നമുണ്ട്. നമ്മള് അരമണിക്കൂറെന്നും പറഞ്ഞ് തുടങ്ങിയാൽ മൂന്ന് മണിക്കൂറിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇല്ല, ഒരു ടൈം ബൗണ്ടായിട്ടൊക്കെ കാര്യങ്ങള് നീങ്ങും എന്ന ഒരു ഉറപ്പിലാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒരു ഇച്ചിരി സ്ട്രെച്ചിങ് ഒക്കെ അനുവദനീയമാണ് താനും. മറ്റൊന്നും കൊണ്ടല്ല മറ്റു സ്ഥലത്ത് എത്തേണ്ടിയതുമാണ്. ഈ പുസ്തകം ശരിക്കും മനസ്സിരുത്തി വായിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഒന്ന് ഓടിച്ച് നോക്കുവാനും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഗവേഷണമാണ് ഇവിടെ ഇവരെ നടത്തിയിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കട്ടെ. ഈ ഈ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ എത്രമാത്രം ഓർത്തഡോക്സ് ആണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒഫ്കോഴ്സ് റൈറ്റ്സ് ഓരോ സഭയുടെ ശുശ്രൂഷ ക്രമീകരണത്തിനെ കുറിച്ചുള്ള റെഫറൻസിൽ പറയുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടെങ്കിലും ഈ ഓർത്തഡോക്സ് കോണ്ടെക്സ്റ്റില് വെസ്റ്റേൺ റൈറ്റ്സിലുള്ള ഒരു ഓർത്തഡോക്സ് സഭയെന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതിലുപരി ഓർത്തഡോക്സ് സഭകളെല്ലാം തന്നെ തനതായ റൈറ്റ്സ് കീപ്പ് ചെയ്യുന്നവരാണ്. നമ്മള് കോപ്റ്റിക് സഭയുടെ കോപ്റ്റിക് റൈറ്റ്സ് എന്ന് പറയുമ്പോഴും അത് ഒരു വ്യത്യസ്തയല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ കാണേണ്ടത് എനിക്ക് തോന്നുന്നൊരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ പ്രോബ്ലം ഇവിടെ ഉണ്ട്. ഈ നമ്മള് മോളിൽ നിന്ന് താഴേക്കാണ് ഇതിനെ കാണുന്നത്. അപ്പൊ മലങ്കര സഭയെന്ന് പറയുന്ന അല്ലെങ്കിൽ സുറിയാനി സഭയും മലങ്കര സഭയോടെ ചേർന്ന് നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ വ്യത്യസ്ത റൈറ്റുകൾ എന്നുള്ള ഒരു സങ്കല്പം എങ്ങനെയോ ഇതിനകത്ത് കടന്നുകൂടുകയാണ്. ഒരു പരിധിവരെ ഒരു ആഴമേറിയ ബന്ധം ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ തന്നെ സങ്കല്പത്തിൽ അവർക്കൊരു സ്വതന്ത്ര ചിന്തയുണ്ട്. തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഓട്ടോസഫാലസ് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് സഭ എന്നുള്ള സങ്കല്പത്തിലാണ് അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ അന്നത്തെ ഇവരെ സഭയിലേക്ക് ഉൾക്കൊണ്ട സഭയിലേക്കെന്ന് ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചറൽ മലങ്കര സഭ എന്നുള്ളതിലുപരി ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച പിതാക്കന്മാരാണെങ്കിലും ആ ഒരു വിശാല മനസ്സിതി ഉൾക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിയിലുപരി ഒരു വിശ്വാസത്തിലുള്ള യൂണിറ്റിയാണ് പലപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇതൊരു ഒരു സഭയ്ക്കുള്ളിൽ വേറെ റൈറ്റ് അല്ല. അവരൊരു പരിധിവരെ അവരുടേതായ സ്വതന്ത്ര സങ്കല്പത്തിന്റെ ഈ റൈറ്റ്സ് എല്ലാം തന്നെ ഉരുത്തിരിയുന്നത് അവരവരുടേതായ ഒരു സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിൽ. അങ്ങനെ ആ ഗ്രൂപ്പുകളുടെ ഈ അൽവാറി സിനിമേനയുടെയോ റീനേ വലാതി തിരുമേനയുടെയോ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് അവര് അവർക്ക് സംഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് വരുവാനും അത് അങ്ങനെ നിലനിർത്തുവാനും സമ്മതിക്കത്തക്ക ഒരു അവബോധം അന്നത്തെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളത്. പലപ്പോഴും അതിലൊരു സങ്കടകരമായ കാര്യം ഇപ്പൊ ബ്രഹ്മാർമേഷന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെന്നവരിതിനെയൊന്ന് സുറിയാനവൽക്കരിച്ചു. അപ്പൊ ഒരു പരിധിവരെ ആ സമൂഹത്തിന്റെ അന്തസ്സത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കാരണം അവർക്ക് ഏലിയനായിട്ടുള്ള ഒരു ക്രമീകരണത്തിലേക്ക് അവരെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് അവരുടെ തനതായ പലതും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത്
ഈ സഭാ സങ്കല്പത്തിലും ഈ പ്രത്യേകിച്ച് ഈ ഒരു ചരിത്ര പഠനത്തിൽ എപ്പോഴും വെറുതെ പഴയത് എന്ത് സംഭവിച്ചു എന്നുള്ളതിലുപരി മുമ്പോട്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഒരു സുവിശേഷവൽക്കരണ പ്രക്രിയയിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇന്ത്യയിൽ നിന്നോ സിറിയാനോ ഇസ്രയേലിനോ എവിടുന്നെങ്കിലും വന്ന കുറച്ചു പേര് അവരുടേതായ രീതിയിൽ മറ്റ് ലോകത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഈ ക്ലോൺ ചെയ്ത സഭകൾ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി സുവിശേഷം അതാത് സ്ഥലത്ത് പ്രഖ്യാപിക്കുമ്പോൾ അതാത് രീതിയിൽ അവിടെ പേര് പിടിച്ച് അവരുടേതായ രീതിയിൽ സുവിശേഷവും ആരാധനാക്രമങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സങ്കല്പം ഈ ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 19th century പകുതിയോടുകൂടി മലങ്കര സഭയ്ക്ക് അല്ലെങ്കിൽ അന്നത്തെ അന്ത്യോക്യ പാത്രീസിനൊക്കെ ഇത് സങ്കല്പിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് 21st century നമുക്കിത് സാധിക്കാതെയും വന്നിരിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് റെട്രോഗ്രേഡ് ഇവിടെ ഈ ഒരു മലയാളം മൂലയാക്ഷിതരോന്നോ വിരുത്തിരുട്ടോ ഈ ഒരു വിശാല മനസ്കഥ എനിക്ക് തോന്നുന്നത് സഭയ്ക്ക് വീണ്ടെടുക്കുവാൻ ഇപ്രകാരമുള്ള പഠനങ്ങള് സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഗ്രന്ഥകർത്താക്കളെ ഇവരുടേതായ എഫേർട്ടില് അകമഴിഞ്ഞ് അനുമോദിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.